ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല രുചികരമായൊരു പൂരിയുടെ റെസിപ്പിയാണിത്. പ്രത്യേകിച്ച് ഒരു കറിയും ഇല്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റായിട്ട് വയറ് നിറയെ കഴിക്കാൻ പറ്റിയ ഒരു പൂരിയാണിത്. ഈ പൂരിയിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇത് ക്രിസ്പി ആയിട്ടിരിക്കും. അതേസമയം ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. ഏതെങ്കിലും ഫെസ്റ്റിവൽ സമയത്തോ അതുപോലെ ഞായറാഴ്ചകളിലോ ഡിന്നറിനോ പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ വരുമ്പോഴുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പൂരിയാണ് ഇത്. സാധാരണ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന പൂരിയല്ല. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്തോ സ്പെഷ്യലാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. വീട്ടിൽ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള നിത്യോപയോഗ സാധനം കൊണ്ട് തന്നെ ഇതുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കാണാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുണ്ടാക്കാനായിട്ട് റവ വേണം. സൂചി 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. സാധാരണ ചെറിയ തരിതരിപ്പായിട്ടുള്ള റവയാണ്. ഇതിൽ വെള്ളം തിളപ്പിച്ചതാണ് 1/4 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. നല്ല ചൂട് തിളച്ച വെള്ളമായതുകൊണ്ട് ഈ റവ ഒന്ന് നനഞ്ഞ് ഒന്ന് കുതിർന്ന് വരും. അതുകൊണ്ട് 1/4 കപ്പ് വെള്ളം മതി, ജസ്റ്റ് ഒന്ന് നനഞ്ഞ് കിട്ടിയാൽ മതി. ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇനി വേണ്ടത് പൊട്ടറ്റോയാണ്, ഉരുളക്കിഴങ്ങ്. ഇത് ഒരു ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വേവിച്ചെടുത്തതാണ്. ഇതിങ്ങനെ മുഴുവനെ പുഴുങ്ങാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. കുക്കറിലായിരുന്നാലും 4-5 വിസിൽ വേണ്ടി വരും. അല്ലെങ്കിൽ ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേവിച്ചെടുത്താലും പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഈ ഉരുളക്കിഴങ്ങൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ അതിൽ കട്ട ഉണ്ടാവുകയില്ല. നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇവിടെ ഞാൻ ഈ പിങ്ക് ഹിമാലയൻ സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇതിലിനി 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കറുത്ത ജീരകം കൂടി ചേർക്കാം. കറുത്ത ജീരകത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൽ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഇത് സാധാരണ നമ്മുടെ വറ്റൽമുളകും പൊടിച്ചെടുത്തതാണ്. കുറച്ച് അരിയൊക്കെ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഈ ചൂട് സമയത്ത് കറുത്ത ജീരകം വളരെ നല്ലതാണ് ശരീരത്തിന്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. എന്നിട്ടത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറുത്ത ജീരകം ധാരാളം ആയുർവേദ മരുന്നുകളിലൊക്കെ ചേർക്കുന്നതാണ്. കൊറോണ സമയത്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കറുത്ത ജീരകത്തിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാൻ ഭയങ്കര നല്ലതാണ്. ഇപ്പോൾ ഇത് നല്ലതുപോലെ പൊട്ടറ്റോ മിക്സ് ചെയ്ത് വെച്ചു. ഇതിലേക്ക് ഈ സൂചി ചേർക്കാം. വലിയ തരിതരിപ്പുള്ള റവയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോയുടെ പശയുള്ളത് കൊണ്ട് ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് ആട്ടമാവ് കൂടി ചേർക്കാം. ആട്ടമാവിനൊരു കണക്കില്ല. അത് നമ്മളിങ്ങനെ ചപ്പാത്തിക്ക് കുഴയ്ക്കും അല്ലെ പൂരിക്ക് കുഴയ്ക്കും പോലെ കുഴയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കയ്യിൽ ഒട്ടാത്ത പരുവത്തിന് ഇതൊന്ന് കുഴച്ചെടുക്കാം. പൊട്ടറ്റോയിലെ ജലാംശം അനുസരിച്ച് നമ്മൾ മാവ് ചേർത്ത് ഇതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇത് വയ്ക്കേണ്ട കാര്യമില്ല, ഉടനെ തന്നെ നമുക്കിത് ഉണ്ടാക്കാം. ഒട്ടും തന്നെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ ഇത് നമുക്ക് പൂരിയായിട്ടോ ചപ്പാത്തി ആയിട്ടോ ഒക്കെ ഉണ്ടാക്കാം. ചപ്പാത്തി ആയാലും നല്ല ടേസ്റ്റായിട്ട് ഇതുണ്ടാക്കാൻ സാധിക്കും. ചപ്പാത്തി പരത്തുന്ന കല്ലിൽ അല്പം മാവ് വിതറിയതിന് ശേഷം ഇതുപോലെ പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയായിട്ടാണിത് പരത്തുന്നത്. തീരെ തന്നെ കട്ടി കുറച്ച് പരത്തിയാൽ ഇത് പൊങ്ങി വരികയില്ല. അപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ സൂചി ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ പുറം ഉണ്ടാകുന്നത്. ഈ പാനിപ്പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അതിൽ ഫുള്ള് സൂചി ചേർത്താണ് പാനിപ്പൂരി ഉണ്ടാക്കുന്നത്. 90% സൂചി ആണ് റവ. പിന്നെ ഒരു 10% മാത്രമേ ഉള്ളൂ അതിൽ മൈദ. സാധാരണ കടകളിലൊക്കെ കിട്ടുന്ന പാനിപ്പൂരി അതുകൊണ്ടാണ് ഇങ്ങനെ കുമ്പള പോലെ ഇരിക്കുന്നത്. ഈ പൂരി ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. മല്ലിയിലയുടെയും ജീരകത്തിൻ്റെയും അതുപോലെ ചില്ലി ഫ്ലേക്സിൻ്റെയും ഒക്കെ നല്ലൊരു മണം. അപ്പോൾ ഈ ചൂടോടെ തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നും. ഞാനിപ്പോൾ ഇതിന് കറിയായിട്ട് കുറച്ച് കട്ടി തൈരാണ് എടുത്തത്. അല്പം ഉപ്പും മുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ.
നിങ്ങൾക്കിതിൻ്റെ കൂടെ മട്ടനോ ബീഫോ ചിക്കനോ ഒക്കെ കറിയായിട്ട് ഉണ്ടാക്കി ഈ പൂരിയോടൊപ്പം ഗസ്റ്റുകൾക്കൊക്കെ കൊടുത്ത് നോക്കൂ. ഭയങ്കര സന്തോഷമായിരിക്കും. മറ്റൊന്നും തന്നെ നമ്മൾ വീട്ടിൽ കിടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു പൂരി ഉണ്ടാക്കി എന്തെങ്കിലും ഒരു നോൺ വെജൊക്കെ ഉണ്ടെങ്കിൽ ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ സൂപ്പറായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കും. കാര്യം ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു പൊട്ടറ്റോ വേവിച്ച് വെക്കണമെന്നുള്ള ഒരു പാടേ ഉള്ളൂ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.